അയ്യോ രൺവീരേട്ടാ, ഏട്ടൻ ഗുഡ് ന്യൂസ് എന്താന്ന് പറഞ്ഞില്ലല്ലോ. ആ അതോ, അതൊക്കെ വിട്ടേക്ക് വീരാ. നീ ആദ്യം ഗുരുദ്വാരയിലേക്ക് ചെല്ല്, എന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് വാ. ഇതെല്ലാം റബ്ബിന്റെ അനുഗ്രഹമാണല്ലോ, അതുകൊണ്ട് ആദ്യം റബ്ബിനോട് നന്ദി പറഞ്ഞിട്ട് വാ. എന്ന് ശരി രൺവീരേട്ടാ, ഇപ്പൊ തന്നെ പോയേക്കാം. അല്ലെങ്കിൽ റബ്ബനോട് പിണങ്ങിയാലോ, അതെനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ അല്ല രൺവീരേട്ടാ, ഞാനെന്താ പറഞ്ഞെന്ന് വെച്ചാലേ പിന്നെ എന്തെങ്കിലും വലിയ പ്രോബ്ലം ഉണ്ടായാലോ, ഞാൻ ഇതാ പോയി ദേ വന്നേക്കാം. അങ്ങയുടെ സ്വന്തം വീടി ആയതുകൊണ്ടല്ലേ എന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരുന്നത്. യു കെയിലേക്ക് പോവാന്നുള്ള എന്റെ സ്വപ്നം അതിന്ന് സത്യമായി മാറിയിരിക്കുക. എനിക്കിപ്പോഴും അതൊന്നും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. റബ്ബേട്ടനറിയോ, ഞാനിതൊക്കെ അമ്മയോടും വല്യമ്മയോടും രൺവീരേട്ടനോടും പറയുമ്പോ അവരൊക്കെ ഷോക്ക് ഏറ്റതുപോലെ ഇരിക്കുകയായിരുന്നു. സത്യത്തിൽ അവർക്കൊന്നും പറയാൻ പോലും കഴിഞ്ഞില്ല. എനിക്കറിയാം റബ്സിങ്ങേട്ടാ, ഞാനിപ്പോ വീട്ടിലേക്ക് പോകുമ്പോ അവരെന്നോട് നിർത്താതെ എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞുകൊണ്ടേയിരിക്കും. രവിസിങ്ങേട്ടാ, എപ്പോഴും എന്നെ ഇതുപോലെ അനുഗ്രഹിക്കണേ, എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരണേ. എത്രയും പെട്ടെന്ന് തന്നെ യു കെയിൽ പോയി സെറ്റിൽ ആവാൻ എന്നെ അനുഗ്രഹിക്കണേ. പിന്നെ ഞാൻ രൺവീരേട്ടനെ അമ്മയും വല്യമ്മയും ഒക്കെ അങ്ങോട്ട് കൊണ്ടുപോകും. ഞങ്ങൾ എന്നേക്കും അവിടെ സന്തോഷമായിട്ട് ജീവിക്കും. രവിസിങ്ങേട്ടാ, തെറ്റിദ്ധരിക്കല്ലേ, എനിക്ക് ഗ്രാമത്തോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല. എനിക്ക് ഗ്രാമം വലിയ ഇഷ്ടമാണ്. പക്ഷേ സ്വപ്നം കാണുന്നത് നമ്മുടെ മനസ്സല്ലേ. ഇതെന്റെ ഒരാഗ്രഹം, ജീവിതത്തിൽ അമ്മയ്ക്കും വല്യമ്മയ്ക്കും ഏട്ടനും ഇനി എന്നും സന്തോഷം കൊടുക്കണം, മരിക്കുന്നത് വരെ. അതുകൊണ്ടേ എന്റെ സ്വപ്നങ്ങളെല്ലാം നിറവേറാൻ എന്നെ അനുഗ്രഹിക്കണേ. താങ്ക് യു രബ്സിങ്ങേട്ടാ. നാടൻ നെയ്യുണ്ടെങ്കിൽ എടുവാ. ഇത് കാണുമ്പോ എനിക്കൊരു പാട്ട ഓർമ്മ വരുന്നേ. അയ്യപ്പന്റെ അമ്മ നെയ്യപ്പൻ ചുട്ടു കാക്ക കൊത്തി കടലിലിട്ടു. വേണ്ട, ഞാൻ നിർത്തി, ഇനി പാട്ട് പാടുന്നില്ല. ദൽവീരേട്ടാ, ഇവിടെയുള്ളത് മുഴുവൻ എന്നെ കൊണ്ട് കഴിപ്പിച്ചില്ലേ. ഇത് കാരണം എന്റെ വെയിറ്റ് 5 കിലോ കൂടി. ഇതിന് ഞാൻ ദിവസവും 2 മണിക്കൂർ എക്സസൈസ് ചെയ്യണം. ഇപ്പൊ ഞാൻ ഏതാ വാങ്ങിക്ക? എല്ലാം വാങ്ങിക്കൊണ്ട് പോയിക്കോ. അതുമല്ല, ഇന്ന് നിനക്ക് ഒത്തിരി സന്തോഷമുള്ള ദിവസമല്ലേ, എന്റെ വകയായിട്ട് ഇരിക്കട്ടെ. അത് ശരി, നീ ഡയറ്റിംഗ് ഒക്കെ ഉപേക്ഷിച്ച് ഈ ഹോട്ടലിലെ ഭക്ഷണം മുഴുവൻ തിന്നു തീർക്കാൻ വേണ്ടി വന്നതാ? മിണ്ടാതിരിക്കടാ, ഇത് കഴിപ്പിക്കാനാണോ നീ എന്നെ വിളിച്ചേ? അതെ അതെ, കഴിക്കടാ. എനിക്ക് യു കെ യൂണിവേഴ്സിറ്റിന്ന് മെയിൽ ഉണ്ടായിരുന്നു, എനിക്ക് സെലക്ഷൻ കിട്ടിയടാ. കൺഗ്രാറ്റുലേഷൻസ് വീര. എന്താ നിന്റെ വിചാരം, ഇത് ടൗൺ അല്ല? എടാ ഒന്ന് പോടാ. ഓക്കെ, നീ ആദ്യം ഇത് പറ, സ്കോളർഷിപ്പ് കിട്ടിയായിരുന്നോ? അതെ കിട്ടിയടാ, മൊത്തം ഫീസും കവർ ചെയ്തിട്ടുണ്ട്. നിനക്കറിയില്ല, ഞാനിപ്പോ സന്തോഷം കൊണ്ട് അറ്റാക്ക് വന്ന അവസ്ഥയില. എനിക്ക് എന്റെ ഫീസിന്റെ ടെൻഷൻ ഉണ്ടായിരുന്നു. എനിക്കിപ്പോ സ്കോളർഷിപ്പ് കിട്ടിയില്ലായിരുന്നെങ്കിലോ, മൈ ഗോഡ്, എനിക്കിപ്പോ പോവാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരുന്നേനെ അല്ലേ. പക്ഷേ എനിക്ക് അവിടെ 80 ലക്ഷം കൂടി ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അതെന്തിനാടാ, ഫീസ് 50 ലക്ഷം അല്ലേ ഉള്ളൂ. അത് ശരിയാ, ബാക്കി 30 ലക്ഷം അവിടെയുള്ള ഭക്ഷണത്തിനും താമസത്തിനും ഒക്കെ വേണ്ടി വരില്ലേ? അയ്യോ, അതിന് ഇത്രയും പണം വേണ്ടി വരുവടാ. എക്സ്ക്യൂസ് മീ, അത് പ്രീതംപുര എന്ന് പറഞ്ഞ കുഗ്രാമം അല്ല, അറിയാവോ? യു കെയിലേക്കാ പോകുന്നത്, ലണ്ടനിലേക്ക്. അത് ഈ ലോകത്തിലെ ഏറ്റവും എക്സ്പെൻസീവ് സിറ്റിയാ. എല്ലാ മാസവും മിനിമം ഒരു 1.5 ലക്ഷം രൂപയെങ്കിലും വേണ്ടി വരും. കരൺ, ഞാൻ ഈ കാര്യത്തെ കുറിച്ച് ചിന്തിച്ചേ ഇല്ല. സ്കോളർഷിപ്പ് ഉള്ളപ്പോ വേറെ എക്സ്പെൻസ് ഒന്നും ഉണ്ടാവില്ലെന്നാ ഞാൻ കരുതിയേ. പക്ഷേ 30-35 ലക്ഷം രൂപ ഞാൻ എങ്ങനെ ഉണ്ടാക്കാനാ? ഐഡിയ, താനൊരു എഡ്യൂക്കേഷൻ ലോൺ എടുക്ക്, സിമ്പിളാ.
ബാങ്കിന് എന്തെങ്കിലും ഗ്യാരണ്ടി കൊടുക്കേണ്ടി വരുമെന്നുള്ളൂ. അതായത് നിന്റെ പേരിൽ ഭൂമിയുണ്ടല്ലോ, അത് മോണ്ടേജ് ചെയ്താ മതി. നീ എന്താടാ സ്റ്റൂപ്പിഡാണോ കരൺ? അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലല്ല കരൺ. എന്റെ പഠനം ഒരു വശത്ത്, കൃഷി അതിനേക്കാൾ അത്യാവശ്യമുള്ള കാര്യമല്ലേ? എന്റെ പഠനം പൂർത്തീകരിക്കാൻ വേണ്ടി കൃഷിഭൂമി പണയപ്പെടുത്തുന്നത് എങ്ങനാ? എനിക്ക് ഇത്രയ്ക്ക് സെൽഫിഷ് ആവാൻ പറ്റില്ല കരൺ. ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ നിനക്ക് എങ്ങനെയാ പറ്റിയേ? നിനക്ക് എന്താ ഭ്രാന്തുണ്ടോ? നീ അത് വിട്ടുകളാം മൃതെ. ഇനി ഇതിനെ കുറിച്ച് കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. പക്ഷെ എനിക്ക് നിന്നോട് ഇത് ഡിസ്കസ് ചെയ്യണം. ഒരു മിനിറ്റ്, നീ എന്നോട് എന്താ പറയാൻ ഉദ്ദേശിക്കുന്നേന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിന്റെ ഈ സ്വപ്നങ്ങളൊക്കെ വെറുതെ കളയാനാണോ ഭാവം? നീ ഇത്രയും കഷ്ടപ്പെട്ടൊക്കെ പഠിച്ചത് പിന്നെ എന്തിനാ വീരെ? Come on, Veera, face it. എനിക്ക് നിന്റെ കണ്ണിലേക്ക് നോക്കിയാ മനസ്സിലാവും. വെളിയിലൊക്കെ പോയി നന്നായിട്ട് പഠിച്ച് ജോലി മേടിക്കണമെന്നല്ലേ നിന്റെ ആഗ്രഹം? നിനക്ക് ഓർമ്മയുണ്ടോ, നമ്മൾ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സംസാര വിഷയം ഉണ്ടാകുന്നത് ഇതിനെ കുറിച്ചായിരുന്നു. ഇന്ത്യക്ക് പുറത്തുപോയി പഠിക്കണോ എന്നുള്ള കാര്യം നീ ഞങ്ങളോട് എല്ലാവരോടും തർക്കിക്കില്ലായിരുന്നോ? നീ പഠിക്കണം വീരെ, ഒരുപാട് മുന്നേറണം. പക്ഷെ നീ ഇപ്പോ ചെയ്യുന്നത്? അത് അതൊന്നുമില്ലടാ, എല്ലാ സ്വപ്നവും നമുക്ക് സാക്ഷാത്കരിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞിട്ടില്ലേ, കുട്ടിക്കാലത്ത് ട്രക്ക് ഡ്രൈവർ ആവാനായിരുന്നു എനിക്ക് ഇഷ്ടം. നടക്കാത്ത സ്വപ്നങ്ങളിൽ ഇതും. ഷട്ട് അപ്പ് വീര, നീ എന്റെ മുൻപിലുള്ള ഈ നാടകം കളി ഒന്ന് നിർത്ത്. ഇറ്റ് ഡസന്റ് വർക്ക്. പറയുന്നത് കേക്ക് വീര, ഇത് നിനക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ചാൻസാ. നിനക്കറിയാലോ നിന്നെ കൊണ്ട് ഇത് സാധിക്കും. ഇതിനു വേണ്ടി നീ ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ, അതുകൊണ്ടാ നിനക്ക് ഈ സ്കോളർഷിപ്പ് കിട്ടിയത്. ഇഡിയറ്റ്, അതും യു കെയിലെ ഏറ്റവും വലിയൊരു യൂണിവേഴ്സിറ്റിയില്. ഫസ്റ്റ് യു റിയലൈസ് ദാറ്റ്. ഇതൊന്നും സാധിക്കില്ല എന്ന് മാത്രം നീ എന്നോട് പറയരുത്. Gosh, I just can't believe this. Veera, ഒരു കാര്യം നീ ഒരിക്കലും മറക്കരുത്, നമ്മുടെ ഈ കോളേജിനെ വെച്ച് നോക്കുമ്പോൾ ഫുൾ സ്കോളർഷിപ്പ് കിട്ടിയ ഒരേ ഒരു സ്റ്റുഡന്റ് നീയാ. Yes, ഇന്നലെ നമ്മുടെ കോർഡിനേറ്റർ എന്നെ ഫോണിൽ വിളിച്ചപ്പോ പറഞ്ഞിരുന്നു. അതൊക്കെ വിട്ടേക്കടു, നമ്മൾ കാണുന്ന എല്ലാ സ്വപ്നങ്ങളും നിറവേറണമെന്നൊന്നുമില്ലല്ലോ. യു കെയിൽ ചെന്ന് താമസിക്കണമെങ്കിൽ ഏകദേശം 30 ലക്ഷം രൂപയുടെ ചെലവ് വരും. അത്രയും പണം ഞാൻ ഇവിടെ ചെന്ന് ഉണ്ടാക്കാനാ? ഞങ്ങൾക്ക് ആകെയുള്ളത് ഒരു കൃഷിഭൂമിയാ, അതെന്തായാലും പണയപ്പെടുത്താൻ കഴിയില്ല. അത് ചോദിക്കാൻ പോലും എനിക്ക് ധൈര്യമില്ല. ഇതൊന്നും നടക്കാത്ത കാര്യങ്ങളാ, പിന്നെ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ട് എന്ത് കാര്യം? എനിക്കിവിടെ കുറച്ച് ജോലിയുണ്ട്, ഞാൻ നിന്നോട് പിന്നെ സംസാരിക്കാം. ബൈ. രൺവീരേട്ടാ. ഒന്നുമില്ല രൺവീരേട്ടാ, അമൃതയായിരുന്നു. അവളിങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ടേ ഇരിക്കും. അവള് പറയുന്ന പോലെ ഒന്നുമില്ല സത്യമായിട്ടും. വീര, നീ ഇംഗ്ലണ്ടിലേക്ക് പോകണ്ടെന്നാണ് ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നത്? എന്താ കാരണം? രൺവീരേട്ടാ, ഇത് അത്ര വലിയ കാര്യമൊന്നും അല്ല. ആക്ച്വലി ഏട്ടാ, ഇംഗ്ലണ്ടിലെ ഈ യൂണിവേഴ്സിറ്റിക്ക് അത്ര ഇമ്പോർട്ടൻസ് ഒന്നുമില്ല, നല്ല പഠിപ്പൊക്കെയാണ്. പക്ഷെ ഏട്ടാ, യു കെയിൽ പോയി പഠിക്കാന്ന് വെച്ചാൽ യുനോ പഠന ചെലവും ഭാരവും കാരണം നമ്മൾ പാപ്പരാവും. അതെന്തായാലും നമുക്ക് ശരിയാവില്ല. അവിടുത്തെ താമസത്തിനൊക്കെ ഭയങ്കര ചെലവാ, ഒരു 30 ലക്ഷം രൂപയെങ്കിലും വേണ്ടി വരും. അല്ല, ഇത്രയൊക്കെ ചെലവാക്കി അവിടെ ചെന്ന് താമസിക്കുന്നതിന് ഒരർത്ഥമില്ല രൺവീരേട്ടാ. അതുകൊണ്ട് ഇതിലും നല്ലൊരു പ്ലാൻ നമുക്ക് ആലോചിച്ച് കണ്ടെത്താവുന്നേ ഉള്ളു ഏട്ടാ. ഇവിടെ തന്നെ എത്ര നല്ല ഓപ്ഷൻസ് ഉണ്ട്. എന്താ? നീ നിന്റെ രൺവീരേട്ടനെ ഒരു മണ്ട ശിരോമണി ആയിട്ടാണോ കരുതിയിരിക്കുന്നത്? എന്താ ഇത് രൺവീരേട്ടാ, ഏട്ടൻ എന്ത് ഇങ്ങനെയൊക്കെ പറയുന്നേ? വീരേ, നിനക്ക് ഇത് എത്ര വലിയ സ്വപ്നാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇതിനുവേണ്ടി നീ എത്ര കഷ്ടപ്പെട്ടതാ, എന്നിട്ട് ഇത്രയൊക്കെ ആയി കഴിഞ്ഞിട്ട് ഇനി കുറച്ച് കാശിന്റെ പേരും പറഞ്ഞ് നീ പിന്മാറാണെങ്കിൽ. ഏ, ഇല്ല, ഇതൊരിക്കലും രൺവീറിന്റെ അനിയത്തിക്ക് ചെയ്യാൻ പറ്റില്ല. നീ ഇംഗ്ലണ്ടിലേക്ക് പോണം വീര. പിന്നെ കാശിന്റെ കാര്യത്തെ കുറിച്ച് ഓർത്ത് നീ വിഷമിക്കണ്ട, എത്രയും പെട്ടെന്ന് പോവാൻ റെഡിയാക്കോ. വേണ്ട രൺവീരേട്ടാ, യു കെയിലേക്ക് പോകുന്നത് അത്ര എളുപ്പമല്ല. കുറഞ്ഞത് 30-35 ലക്ഷം രൂപയുടെ ആവശ്യം വരും. ഏട്ടന്റെ കയ്യിൽ ഇത്രയും പണം ഇല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. വീര, നീ എന്നെ ഇത്ര ചെറുതായിട്ടാണോ കാണുന്നത്? നിന്റെ മനസ്സിലെന്താണെന്ന് എന്നും ഏട്ടൻ മനസ്സിലാക്കിയിട്ടുണ്ട്. എനിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു നീ വിദേശത്ത് പോകാൻ ആലോചിക്കുന്നതെന്ന്. അതുമല്ല, നീ
നീ ഇത്രയും വലിയ പഠിപ്പെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് എന്താ ഈ പ്രീതംപുരയിലെ പാടത്ത് പണിയെടുക്കാനുള്ള ഉദ്ദേശം? വീര, നിനക്ക് ഒത്തിരി ഒത്തിരി വിവരങ്ങൾ എത്തണ്ടേ? നീ വലിയ പേരെടുക്കണം, പിന്നെ പിന്നെ വലിയൊരാളാവണം. ഞാനതെല്ലാം എപ്പോഴേ മുൻകൂട്ടി കണ്ടിരുന്നു. നമ്മുടെ ബാങ്ക് ലോൺ റെഡിയായി. ചേട്ടൻ ഈ പറയുന്നതൊക്കെ സത്യമാണോ? സത്യ വീരക്കുട്ടി പറയുന്നേ. നിന്റെ ഏട്ടൻ നിന്നോട് കള്ളം പറഞ്ഞിട്ടുണ്ടോ? ഇക്കാര്യം പറയാൻ വേണ്ടിയിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അത് ശരി വീര, നീ പെട്ടെന്ന് പോകാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്ക്. സത്യമാണോ ഏട്ടാ? എന്നോട് ക്ഷമിക്കണേ റബ്ബേ, ഞാൻ ആദ്യമായിട്ടാണ് എന്റെ വീരയോട് ഇങ്ങനെ ഒരു കള്ളം പറയുന്നത്. ഇത് കണ്ടോ, കഴിഞ്ഞ മാസം ഞാൻ അവനോട് അടയ്ക്കാൻ പറഞ്ഞതാ. ബൽദേവ്, ഇത്ര പെട്ടെന്ന് വന്നോ? വീരയുടെ കാര്യങ്ങളൊക്കെ ശരിയായോ? മോനെ, നീ ചായ കുടിക്കുന്നോ? അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം മോനെ കുറിച്ച് ചിന്തയില്ല. ഞാൻ എങ്ങനെയാ തിരിച്ചു വന്നതെന്നൊന്ന് ചോദിക്കേ. അച്ഛന്റെ പുന്നാര വീര സ്വന്തം കാര്യം നടന്നു കിട്ടിയപ്പോഴേ എന്നെ ഷാൻപുരയിൽ ഇട്ടേച്ചിങ് പോന്നു. എന്നിട്ട് അവള് മാത്രം ആ പീറ വണ്ടിയിൽ ഒറ്റയ്ക്ക് ഞെളിഞ്ഞിരുന്നാ ഇങ്ങോട്ട് വന്നത്. എന്നിട്ട് ഞാൻ വണ്ടിയൊന്നും ഇല്ലാതെ വിഷമിക്കുമായിരുന്നു. ഒരാള് ലിഫ്റ്റ് തന്നോണ്ട് നന്നായി. ഇത് വല്ലാത്ത തലവേദനയായല്ലോ. നിങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ലേ എല്ലാ വിധത്തിലും എന്റെ മോനെ ശല്യം ചെയ്യാൻ അവള് ശ്രമിക്കുന്നേ? എന്നിട്ടും അവളോട് നിങ്ങൾക്ക് എന്തൊരു സ്നേഹമാ. അവളെ ഇങ്ങനെ തലേ കയറ്റി വെച്ച് ഡാൻസ് കളിച്ചോണ്ടിരുന്നു. ആ വീരയ്ക്ക് ഇപ്പൊ രണ്ട് കൊമ്പ് മുളച്ചിരിക്കുക. വിദേശത്തേക്ക് പോവാനുള്ള അവസരം കിട്ടിയതല്ലേ, അതുകൊണ്ട് അവക്ക് ഇപ്പൊ ഇത്രേ അഹങ്കാരം. വിദേശത്തേക്കോ? അതെന്തിനാ ബൽദേവ്? അവക്ക് എന്തോ വീണ്ടും ഒരുപാട് പഠിക്കാനൊക്കെ ഉണ്ടത്രേ. ഇനി അവിടെ ചെന്ന് നമ്മുടെ ഗ്രാമത്തിന് പേരുദോഷം ഉണ്ടാക്കാനുള്ള പരിപാടിയാ. ഇനി അവിടുത്തെ നാട്ടുകാരെ ഉപദ്രവിച്ചുകൊണ്ട് നടക്കൂ അവള്. അവളുടെ ഒരു വിദേശയാത്ര. ഇനി ഇതിന്റെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യം ദില്ലിയിലേക്ക്, ഇപ്പൊ വിദേശത്തേക്ക്. ചെറുപ്പം മുതൽ ഈ പെങ്കൊച്ചിന് ഒരിടത്തും കാലുറക്കില്ലായിരുന്നു. എന്റെ റബ്ബേ, ഇനി ആ ജയിച്ച് എന്നെ കണ്ടാൽ ഉടനെ ആ വീരയുടെ വീരസാഹസം പറഞ്ഞ് പൊറുതി മുട്ടിക്കുമെന്ന് ഉറപ്പാ. നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, പഠിക്കാൻ അവളെ കഴിഞ്ഞേ ഉള്ളു. ആരും ചെറുപ്പത്തിൽ അവള് പഠിക്കുന്നതിൽ വല്ല കുറവുണ്ടായിരുന്നോ? എല്ലാ വിഷയത്തിലും അവള് നല്ല മാർക്ക് മേടിച്ചാ വീട്ടിൽ വരുന്നേ. പ്രീതംപുര സ്കൂളിന്റെ അഭിമാനം തന്നെയായിരുന്നു ആ കുഞ്ഞ്. ഇനിയിപ്പോ വിദേശത്തേക്ക്. വിദേശത്ത് പോയി പഠിക്കാന്നുള്ളത് ചെറിയ കാര്യമൊന്നുമല്ല. അച്ഛ ഇങ്ങനെയൊക്കെ പഠിച്ചിട്ട് എന്ത് പ്രയോജനം ഉള്ളത്? A4 ആപ്പിൾ എന്നല്ലേ പറയാ. ഒരുപാട് പഠിച്ചിട്ട് C4 കാറ്റ് ആവാനൊന്നും പോകുന്നില്ലല്ലോ. അവളൊരു പുസ്തക പുഴുവ. പഠിച്ചു പഠിച്ച് അവളുടെ തലമുടി മുഴുവൻ നരയ്ക്കും, കണ്ടോ? എന്നാലും അവളുടെ പഠിത്തമൊന്നും കഴിയാൻ പോകുന്നില്ല. എന്നാ അങ്ങനെയല്ല മോളെ, നമ്മൾ ചില സമയത്ത് കാണുന്ന സ്വപ്നങ്ങളൊന്നും നടക്കണമെന്നില്ല. എല്ലാ പെൺകുട്ടികൾക്കും അവരുടേതായ സ്വപ്നങ്ങൾ കാണുമല്ലോ. ഇതൊക്കെ എന്ത് സ്വപ്നങ്ങളാ അച്ഛാ? പെൺകുട്ടികളായാലും അവരുടെ കല്യാണത്തെ കുറിച്ചായിരിക്കണം സ്വപ്നങ്ങള്. അച്ഛനൊരു ദിവസം കണ്ടോ, ഞാൻ ഒരു ദിവസം വിദേശത്തേക്ക് പോകും, അതും വലിയ വിമാനത്തിൽ. ഞാൻ കെട്ടാൻ പോകുന്ന എന്റെ ഭർത്താവിന്റെ കൂടെ. പഠിക്കാൻ പോയിട്ട് കാര്യമില്ല. അല്ലെങ്കിലും ഈ പെമ്പിള്ളേരെ കെട്ടിച്ചു വിടുമ്പോ ആരും ഡിഗ്രി ഒന്നും ചോദിക്കില്ല. ഒരുപാട് പഠിക്കുന്ന പെണ്ണിനെ ചെക്കനെ കിട്ടാനും പാടായിരിക്കുമെന്നേ. നിങ്ങൾ ചായ കുടിക്കേ. എനിക്കൊന്നും വേണ്ട ചായ. എന്റെ റബ്ബേ, ചെറുപ്പത്തിൽ പഠിക്കാൻ എന്ത് കഴിവുള്ള കുട്ടിയായിരുന്നു എന്റെ ഗുഞ്ചൻ. ഉറപ്പായിട്ടും എന്റെ കുട്ടിയുടെ മനസ്സ് ആരോ പറഞ്ഞു തിരിപ്പിച്ചതാ. നിങ്ങൾ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ടതേ. നമ്മുടെ ഗുഞ്ചനിപ്പോ എന്താ ഒരു കുറവുള്ളത്? ഞാൻ അവളുടെ കല്യാണത്തിനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. എങ്ങനെയെങ്കിലും നല്ലൊരു ബന്ധം വന്ന് ചേർന്നാ മതി.
അവളെ നല്ലൊരു വീട്ടിലേക്ക് കെട്ടിച്ചയച്ച അതിന്റെ പ്രയോജനം നമ്മുടെ ബൽദേവിനും ഉണ്ടാവുമല്ലോ. ഈ പെണ്ണെ ഒന്ന് പതുക്കെ ഇറങ്ങി വാടി. എന്റെ തടിച്ചി വല്യമ്മേ, എന്താണാവോ? ഒന്നും അറിഞ്ഞില്ല അല്ലേ? എനിക്കിപ്പോ തുള്ളി ചടം തോന്നുന്നു വല്യമ്മേ. സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. വല്യമ്മേ, വല്ലതും അറിഞ്ഞോ? ഇംഗ്ലണ്ടിൽ പോയി പഠിക്കാൻ പറ്റില്ല എന്നാ ഞാൻ വിചാരിച്ചത്. അവിടുത്തെ താമസവും ഭക്ഷണവും എല്ലാം കൂടി വലിയ ചെലവാ. അത് നമുക്ക് താങ്ങാൻ പറ്റില്ല. എത്രയാന്ന് അറിഞ്ഞു കഴിഞ്ഞാ വല്യമ്മയുടെ കണ്ണിതേ ബൾബ് പോലെ പുറത്തേക്ക് ചാടും. ഇപ്പൊ എന്താ നടന്നെന്നറിയോ? എന്റെ സൂപ്പർ രൺവീർ ഏട്ടൻ എപ്പോഴത്തെ പോലെ ഇപ്പോഴും ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്തി. അതെ വല്യമ്മേ, എന്റെ പഠനത്തിന് വേണ്ടി രൺവീർ ഏട്ടൻ നേരത്തെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് വെച്ചിട്ടുണ്ടെന്നാ എന്നോട് പറഞ്ഞത്. എന്റെ ഏട്ടൻ സൂപ്പർ അല്ലേ? പിന്നെണ്ടല്ലോ തടിച്ചി വല്യമ്മേ. വല്യമ്മ ടു മച്ച, നോണോ ത്രീ മച്ചാണെന്നാ തോന്നുന്നേ. അതും അല്ല ഫോർ മച്ച. അതെന്താടി വല്യമ്മ ഇത്രയും ഭയങ്കരയാണെന്ന് കരുതിയില്ല. എനിക്ക് വേണ്ടി ഇത്രയും തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടും എന്നോടൊരു വാക്കുപോലും പറഞ്ഞില്ലല്ലോ. കൊള്ളാം, ഈ വക കാര്യങ്ങളൊക്കെ വല്യമ്മയുടെ വയറ്റിൽ കിടന്ന് ദഹിച്ചത് എങ്ങനെയാ? വല്യമ്മയ്ക്ക് വയറ്റുവേദന വന്നില്ലേ? തടിച്ചു വല്യമ്മേ, എന്നോട് പറയുന്നുണ്ടോ? ഒന്നുമില്ല മോളെ. അങ്ങനെയൊന്നും അല്ല, ഇനി ഇതുപോലെ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ, ബൈ ഗോഡ് വല്യമ്മയ്ക്കൊണ്ട് പറയിക്കാൻ ഞാനിത് ഇതുപോലെ. നിനക്കിപ്പോ സന്തോഷമായില്ലേ? ഞങ്ങളും ഇതൊക്കെ തന്നെയാ വിചാരിച്ചത് മോളെ. എല്ലാം ഒരു തീരുമാനത്തിൽ എത്തിയതിനു ശേഷം നിന്നെ അറിയിക്കാന്ന് കരുതിയതാ. ആ കടലാസിങ് തന്നമ്മേ, നിന്റെ പാപ്പാജി കണ്ട സ്വപ്നം എന്തായി? അതിനൊരു വിലയില്ലേ? ഇത്രയും കാലവും അതിനെ കുറിച്ച് സംസാരിക്കുമ്പോ നിന്റെ കണ്ണുകളിലുണ്ടാകുന്ന തിളക്കം ഞാൻ കണ്ടിരുന്നതാ. ആ സ്വപ്നം എന്തായി മോനെ? ഒരിക്കലും റബ്ബ് ഇതിനിട വരത്തില്ല. എന്നാലും എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായാ, കാര്യങ്ങളൊന്നും നടക്കാതെ വന്നാ നിന്റെ മനസ്സിനത് വിഷമാവില്ലേ മോളെ? ഹലോ കരൺ, നീ അറിഞ്ഞില്ലല്ലോ എനിക്ക് ഉണ്ടായിരുന്ന എല്ലാ പ്രോബ്ലംസും സോൾവ് ആയി. ഞാൻ നിന്നെ നേരെ കാണുമ്പോ പറയാട്ടോ. ഓക്കെ, കുറച്ച് കഴിയുമ്പോ ഞാൻ പിക്കപ്പ് ചെയ്യാൻ വരാം. ഓക്കെടാ, ബൈ, സീ യു. വല്യമ്മേ, ഞാൻ ഇത് ഇപ്പൊ വരാട്ടോ. പാപ്പാജി കണ്ട സ്വപ്നോ? അതൊക്കെ എന്തായി രൺവീർ? നമ്മളൊക്കെ ഇത്രയും വർഷങ്ങളായിട്ട് മനസ്സിൽ താലോലിച്ചുകൊണ്ട് നടന്നിരുന്ന ആ സ്വപ്നത്തിന്റെ അവസ്ഥ ഇനി എന്താ? ആ സ്വപ്നം, അതിനെ പറ്റി സംസാരിക്കുമ്പോ നിന്റെ കണ്ണുകൾ തിളങ്ങുന്നത് ഞാൻ കണ്ടിട്ടുള്ളതാ. അതെന്താ മോനെ ചെയ്യേണ്ടത്? വീര കണ്ട സ്വപ്നത്തിന് വേണ്ടി ഈ സ്വപ്നത്തെ നീ അവഗണിക്കാൻ പോവാണോ മോനെ? അല്ല, ഇന്ന് നിന്റെ ഈ അനിയത്തി വീര നിന്റെ പാപ്പാജിയെക്കാളും അദ്ദേഹത്തിന്റെ സ്വപ്നത്തെക്കാളും വലുതാണോ മോനെ? നീ അവക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്യുന്നില്ലേ? നിന്നെയും കുടുംബത്തെ അവൾ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്ക് കാണണോ? എങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ ഈ കടലാസ് വീരെ കാണിച്ചു കൊടുക്കാം. നമ്മൾ ഈ വീട് പണയപ്പെടുത്തിയത് പ്രസിഡന്റിന്റെ ഭൂമി തിരിച്ചെടുക്കാൻ വേണ്ടിയാണെന്ന് ഞാൻ അവളോട് പറയാം. അവളുടെ പഠന ചെലവുകൾ ഇനി താങ്ങാനാവില്ലെന്ന് പറയാം.
അപ്പൊ അവൾ എന്താ ചെയ്യുന്നെന്ന് എനിക്കൊന്നും അറിയണം. അങ്ങനെയൊന്നും വേണ്ടമ്മേ, പാപ്പാജിയുടെ സ്വപ്നം പാഴാവാൻ ഞാൻ സമ്മതിക്കില്ല. സത്യം പറഞ്ഞ എന്ത് ചെയ്യണമെന്ന് എനിക്കും അറിയില്ല, പക്ഷെ ഞാനത് നടത്തുമ്മേ. പാപ്പാജിയുടെ സ്വപ്നം ഞാൻ പൂർത്തിയാക്കുമ്മേ. പക്ഷെ ഇപ്പോ വീരുടെ പഠനത്തിനാണ് കാശിപ്പ് അത്യാവശ്യമായിട്ട് വേണ്ടത്. നമ്മളിത് ചെയ്തില്ലെങ്കിൽ അവൾക്ക് പോവാൻ പറ്റില്ല. എങ്കിൽ പോകണ്ടെന്ന് വെച്ചേക്കണം. അവക്കിപ്പോ ഇംഗ്ലണ്ടിലേക്കൊക്കെ പോയില്ലെങ്കിൽ എന്താ? നമ്മളെല്ലാരെയും പെരുവഴിയിലാക്കിട്ട് അവക്ക് ഇംഗ്ലണ്ടിൽ പോയി പഠിക്കണമല്ലേ. ജന്മി, നീ നിന്റെ ഈ ജീവിതം മുഴുവൻ അവക്ക് വേണ്ടി നശിപ്പിച്ചത്, എന്നിട്ടും അവക്ക് മതിയായില്ല അല്ലേ? ദേ ഇപ്പൊ ഈ പണവും. നിനക്ക് കാര്യങ്ങൾ അറിയാലോ, എത്ര കഷ്ടപ്പെട്ടിട്ടാ നമ്മൾ ഈ കടം വീട്ടിയത്. നിന്റെ പൂർവികരുടെ വീടാ നമ്മൾ പണയപ്പെടുത്തിയത്. എന്തിനു വേണ്ടി പറയ രൺവി? നിന്റെ പാപ്പാജിയുടെ ഭൂമി തിരിച്ചു പിടിക്കാൻ വേണ്ടി മാത്രമല്ലേ? ഇല്ല, ഒരു കാരണം വെച്ചാലും ഞാൻ ഈ കടലാസ് നിനക്ക് തരാൻ പോകുന്നില്ല. നീ സ്വന്തം പാപ്പാജിയെ മറന്നിട്ടുണ്ടാവും രൺവി, പക്ഷെ ഞാൻ എന്റെ പ്രസിഡന്റിനെ ഇതുവരെ മറന്നിട്ടില്ല. നീ വീരയ്ക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അവക്ക് ഈ കുടുംബത്തോടെ ഇവിടെ ഉള്ളവരോടോ എന്തുമാത്രം സ്നേഹമുണ്ടെന്ന് നിനക്ക് കാണണോ? ഞാൻ ഇപ്പൊ തന്നെ ഈ കടലാസെല്ലാം അവളെ കൊണ്ടുപോയി കാണിക്കാം. പ്രസിഡന്റ് കണ്ട സ്വപ്നം നിറവേറ്റാൻ വേണ്ടിയാ നമ്മൾ ഈ ഭൂമി പണയപ്പെടുത്തി എന്നുള്ള സത്യം ഞാൻ അവളോട് തുറന്നു പറയാം. അവളെ ഇംഗ്ലണ്ടിൽ അയച്ച് പഠിപ്പിക്കാനല്ലെന്നും പറഞ്ഞേക്കാം. അപ്പൊ കാണാം അവളുടെ സ്വഭാവം മാറുന്നത്. എടീ വീരേ, സത്യത്തിൽ എനിക്കാ തെറ്റിയത്. കുറഞ്ഞ പക്ഷം നിനക്ക് ഈ കളിയില് ബാറ്റ് പിടിക്കാനെങ്കിലും അറിയാവല്ലോ.